നമസ്തേ. വലിയ ഒരു ദുരന്തത്തിന്റെ നടുക്കളിൽ നിന്നും നമ്മൾ കേരളീയർ ഇനിയും മുക്തരായിട്ടില്ല. ഇപ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ദുരന്ത മേഖല പ്രദേശത്ത് നിന്ന് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഞെട്ടൽ ഉളവാക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനിടയിലും മാധ്യമങ്ങളുടെ കൃത്യമായ പൊളിറ്റിക്കൽ നരേറ്റീവ്സിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി എം പി, അദ്ദേഹം മന്ത്രി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് കടുത്ത പനി മൂലം ഈ വയനാട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്തകൾ കൃത്യമായി കാണുന്നവർക്ക് മനസ്സിലാകും. പക്ഷേ അദ്ദേഹം അവിടെ എത്താത്തതിനെ കുറിച്ച് ഒരു വാക്ക് പറയുക മാത്രമല്ല, സമൂഹ മാധ്യമങ്ങൾ വഴി നിരവധി ട്രോളുകളും അതുപോലെ അദ്ദേഹത്തിനെ അപഹസിക്കുന്ന രീതിയിലുമുള്ള നിരവധി കഥകളും പടച്ചുവിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. സുരേഷ് ഗോപിയുടെ കാര്യം മാത്രമല്ല, അവിടെ നടക്കുന്ന മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ചില ആൾക്കാരുടെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള കാഴ്ചകൾ മാത്രമാണ് ഈ ചാനലുകൾ ദൃശ്യങ്ങളായും വാർത്തകളായിട്ടും ഒക്കെ പുറത്തേക്ക് വിടുന്നത്. നമുക്കറിയാം ഈ ദുരന്തം സംഭവിച്ചത് മുതൽ തന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അവിടെ കൈമൈ മറന്ന് 24 മണിക്കൂറിനും അപ്പുറം തത്സമയ സംപ്രേഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഊണും ഉറക്കവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഓരോ ചാനലിൽ നിന്നും 11-12 റിപ്പോർട്ടർമാരും അത്ര തന്നെ ക്യാമറമാന്മാരും ഒക്കെ എത്തിയാണ് ഈ വലിയ ദുരന്തത്തിന്റെ വാർത്തകൾ ലോകമെമ്പാടും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിലാണ് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടിങ്ങുകളും കടന്നുകൂടിയിട്ടുള്ളത്. കുമാർ, ഈ പറഞ്ഞ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തം അത് വയനാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് കേരളം ഒന്നാകെ വയനാടിനോടൊപ്പം നിൽക്കുന്നു. വയനാടിൽ കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. രാജ്യത്തിന്റെ സേനാ വിഭാഗങ്ങൾ, 3 സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ ദ്രുത കർമ്മ സേനകൾ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. DRF പോലുള്ള സേനകളും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം ഈ രക്ഷാപ്രവർത്തനത്തെ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വളരെയധികം നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതുമായ ധാരാളം ചർച്ചകൾ നടക്കുന്നു. ഇതിലൊന്നാണ് സുരേഷ് ഗോപി എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ച. സുരേഷ് ഗോപിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം രോഗബാധിതനാണ്. അദ്ദേഹം പനി ബാധിച്ച വിധത്തിലാണ്, ചികിത്സയിലാണ്. നല്ല പനിയുണ്ട് അദ്ദേഹത്തിന്, നല്ല ദേഹാസ്വാസ്ഥ്യമുണ്ട്. മനസ്സിലാക്കുന്നത് അദ്ദേഹം ദില്ലിയിൽ ചികിത്സയിലാണ് എന്നാണ്. ഈ സമയത്ത് അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദുരന്ത മുഖത്ത് വരാൻ കഴിയാത്ത ഒരു ആരോഗ്യ അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സാധാരണഗതിയിൽ അല്ലെങ്കിൽ ആരോഗ്യ നിലനിൽക്കുന്ന അദ്ദേഹം ഈ ദുരന്ത മുഖത്ത് ഓടിയെത്തുമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഈ രണ്ടു തരത്തിലുള്ള ആളുകളാണ് സുരേഷ് ഗോപി എവിടെ എന്ന് ചോദിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ സുരേഷ് ഗോപിയിൽ പ്രതീക്ഷ വെച്ചിട്ടുള്ള ആളുകളാണ്. അതായത് കേരളത്തിൽ 19 ലോക്സഭാ MPമാരുണ്ട്, 20 ലോക്സഭാ MPമാരാണ് സുരേഷ് ഗോപി ഉൾപ്പെടെ. 19 ലോക്സഭാ MPമാരുടെയും പേരെടുത്ത് എവിടെ എന്നാരും ചോദിക്കുന്നില്ല. ശശി തരൂർ എവിടെ എന്നാരും ചോദിക്കുന്നില്ല. കൊല്ലത്തെ NK പ്രേമചന്ദ്രനാഥ് എവിടെ എന്നാരും ചോദിക്കുന്നില്ല. IB എവിടെ എന്ന് ചോദിക്കുന്നില്ല. ആകെ ചോദിക്കുന്നത് സുരേഷ് ഗോപി എവിടെയെന്നാണ്. അത് അദ്ദേഹത്തിനുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ്. കാരണം മറ്റ് ജനപ്രതിനിധികളെ കൊണ്ടൊന്നും സാധിക്കാത്ത പല കാര്യങ്ങളും സുരേഷ് ഗോപി വിചാരിച്ചാൽ നടക്കും എന്ന് അറിയാവുന്ന ആളുകൾക്കൊന്നാണ്. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ സന്ദർശനം, ഇതെല്ലാം ഒരു പരിധിവരെ കുറച്ചധികം ആളുകൾക്ക് ആശ്വാസം നൽകുന്നതാണ്. അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ രംഗത്ത് ആകൃഷ്ടനായ ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്കാണ് ജനങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കുന്നത്. ഇങ്ങനെ വളരെയധികം ജനകീയനാവുകയും ചരിത്രം കുറിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഒരു BJP MP ലോക്സഭയിലേക്ക് ഉപയോഗിച്ചു പോവുകയും ചെയ്തത് എതിരാളികൾ അസ്വസ്ഥരാണ്. അവരും ഈ സുരേഷ് ഗോപി എവിടെയെന്ന് വളരെയധികം പോസിറ്റീവായി ചോദിക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരും ചോദിക്കുന്നു. ഈ രണ്ട് തർക്കമാണ്. അവിടെയാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറയാറുള്ളത്. കാര്യം ഈ ദുരന്തം സംഭവിച്ചത് മുതൽ അതിന്റെ ഓരോ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും തത്സമയം ലോകത്തിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്.
ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ആദ്യം എത്തിയത് ഞങ്ങളാണ്, അവിടെ നിന്നുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പകർത്തിയത് ഞങ്ങളാണ് എന്ന് ഉൾപ്പെടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഓരോ ചാനലുകളും മിനിറ്റിന് മിനിറ്റിന് താൻ മുമ്പേ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും സുരേഷ് ഗോപി അവിടെ എന്തുകൊണ്ട് എത്തിയില്ല എന്നതിന്റെ കാരണം മാത്രം ആരും പറഞ്ഞില്ല. ഈ രാഹുൽ ഗാന്ധി എത്തിയതും മുഖ്യമന്ത്രി എത്തിയതും ഒക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു. ഇന്നിപ്പോൾ മോഹൻലാൽ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. പക്ഷെ മോഹൻലാൽ അവിടെ എത്തിയത് നടനായിട്ടല്ല, അദ്ദേഹം ലഫ്റ്റനന്റ് കേണലായിട്ടാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന്റെ ബറ്റാലിയനിൽപ്പെട്ട പട്ടാളക്കാരാണ് അവിടെ ബെയിലിപ്പാലം പണിതത്. അതുകൊണ്ട് തന്നെ ആ ഒരു പട്ടാള വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടെ എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തത്. ഒരുപക്ഷെ മോഹൻലാലിന്റെ ആ വിസിറ്റിനെ പോലും വലിയ രീതിയിലുള്ള പരിഹാസത്തോടെയാണ് സോഷ്യൽ മീഡിയ വരവേറ്റത്. അദ്ദേഹം എന്തിനാണ് അവിടെ പോയത്, ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ തകടം മറിക്കാനാണോ പോയത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാൾസ് നെറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത് ആരാണ്? ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊന്നും തൊടാതിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഇടയിൽ കൂടിയാണ് ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിലേക്ക് വ്യാപിക്കുന്നത് എന്നൊരു ആരോപണമുണ്ട്. ശരിയാണോ? തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന എല്ലാ ചർച്ചകളും യഥാർത്ഥത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ തത്സമയ സംപ്രേക്ഷണങ്ങൾക്കിടയിൽ, അതായത് ഫീൽഡിലും സ്റ്റുഡിയോയിലും ഒക്കെ മൾട്ടിപ്പിൾ ആങ്കർമാരുള്ള ഒരു സംപ്രേക്ഷണമാണ് പല ചാനലുകളിൽ നടക്കുന്നത്. ഇവരെല്ലാം യൂട്യൂബ് അവരുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വരുന്ന കമന്റുകൾക്ക്, തിരഞ്ഞെടുത്ത കമന്റുകൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കമന്റുകളിലെല്ലാം സുരേഷ് ഗോപി എവിടെയെന്ന ചോദ്യം നിരന്തരം ചോദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഇവർക്കെല്ലാം കാര്യം അറിയാമായിരുന്നിട്ട് പോലും ഈ കമന്റുകളിൽ ഒരെണ്ണത്തിന് ഒരു പ്രാവശ്യം മറുപടി പറയാമായിരുന്നു. പക്ഷെ അവരതിന് മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപിയുടെ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വിജയം ഉണ്ടാകും എന്ന് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി വിജയിക്കിയത് കേരളത്തിലെ മാധ്യമമാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു പോസിറ്റീവ് ഒരു വശമുണ്ട്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കും, അദ്ദേഹം അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒരുപക്ഷെ കേരളത്തിൽ ഈ മാധ്യമ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു വൻ ഗൂഢാലോചന ഉണ്ടായിട്ടും ഈ മാധ്യമ മേഖലയിൽ നിന്നാണ്. സുരേഷ് ഗോപിക്കെതിരെ വലിയ മാധ്യമ ഗൂഢാലോചന നടക്കുന്നു എന്ന് കണ്ടെത്തി ആദ്യം റിപ്പോർട്ട് ചെയ്ത ചാനലാണ് തത്വം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടന്ന ഗൂഢാലോചനകളെല്ലാം പിന്നീട് തെളിഞ്ഞതും കൂടിയാണ്. ഈ ഗൂഢാലോചനക്കാരുടെ പക്കൽ തന്നെയാണല്ലോ ഈ വാസ്തവങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം മറച്ചു പിടിക്കാൻ തീർച്ചയായും മാധ്യമങ്ങൾക്ക് കഴിയും, അതവര് സമർത്ഥമായി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുമാർ, അതുപോലെ തന്നെ ഇപ്പൊ ഈ സുരേഷ് ഗോപിയുടെ മോഹൻലാലിന്റെ ഒക്കെ കാര്യം മാറ്റി നിർത്തിയാലും, ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്, അത് മാറ്റി നിർത്തിയാലും ഇതിന്റെ മറ്റ് പ്രവർത്തന മേഖലകളിലേക്ക് നോക്കിയാലും, സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന നോക്കിയാലും അവിടെയും ഒരു തരം തിരിവുണ്ട്. കാര്യം ഈ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഒരുപാട് സന്നദ്ധ സേവകരുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട്, അവർ അറിയാതെ കാണിക്കുന്നു എന്നുള്ള മട്ടിലാണ് പലതും വരുന്നത്. അവരുടെ ക്യാമറ പാൻ ചെയ്യുമ്പോൾ ആ വിഷ്വലിൽ പെടുന്ന ആൾക്കാർ, പക്ഷെ ബോധപൂർവം അതൊക്കെ മണിക്കൂറുകളോളം കൊടുത്തിട്ട് ചില സന്നദ്ധ സംഘടനകളെ മാത്രം പാടെ ഒഴിവാക്കുന്ന ഒരു ഇതും കാണുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞു വരുന്നത് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഹിന്ദു ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ചില ചാനലുകളും പത്രങ്ങളും ഇത് അത് കാണിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബോധപൂർവം അത് അവഗണിക്കുന്നതായി ഒരു പരാതിയും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും കുളത്തൂർ ആശ്രമത്തിന്റെ മഠാധിപതിയായ ചിദാനന്ദപുരി സ്വാമി നേരിട്ടെത്തിയാണ് ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നേതൃത്വം നൽകിയിരുന്നത്. ഒരുപക്ഷെ വിശ്വസംവാദ കേന്ദ്രത്തിന്റെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമാണ് ഈ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ 24 മണിക്കൂർ ഇടതടവില്ലാതെ ഓരോ മണിക്കൂറിനും ഓരോ ഹൈലൈറ്റ് റിപ്പോർട്ടേഴ്സ്, സ്റ്റാർ റിപ്പോർട്ടേഴ്സിനെയും ഡെസ്കിലെ മുന്തിയ ആങ്കേഴ്സിനെയൊക്കെ ഇറക്കി ഈ കാണിക്കുന്ന ആരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക്, അവർ പറയുന്നത് ദുരന്തമുഖത്ത് അവർക്ക് യാതൊരു വേർതിരിവും ഇല്ലാത്ത റിപ്പോർട്ടിംഗ് ശൈലിയാണ് അവർ അവലംബിക്കുന്നതെന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് കൃത്യമായി മനസ്സിലാകും ഈ ഇതിന്റെ അകത്തുള്ള ഒരു കുത്തിത്തിരിപ്പ് എന്താണെന്നുള്ളത്. അതിൽ എന്താണ് കുമാറിന് പറയാനുള്ളത്? അല്ല, ഇത്തരത്തിലുള്ള സന്നദ്ധ സേവ നടത്തുന്ന ധാരാളം സംഘടനകളുണ്ട്. ഈ സംഘടനകൾ രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഒരു റിട്ടേൺ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. അതൊന്നുമില്ലാതെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന സംഘടനകളുമുണ്ട്. ഞാൻ പറയുന്നത് സേവാഭാരതി മാത്രമാണ് നിസ്വാർത്ഥ സേവനം നടത്തുന്നത് എന്നല്ല. പക്ഷേ രണ്ടു തരത്തിലുള്ള സംഘടനകളുണ്ട്. ഒന്ന്,
ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഇതിലൂടെ ഉണ്ടാക്കില്ല, ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഇതിലൂടെ ഉണ്ടാക്കില്ല. ഒരു പബ്ലിസിറ്റി, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന ഒരു പബ്ലിസിറ്റി സമൂഹത്തിന് കൊടുത്ത് അതുവഴി ചില കാര്യങ്ങൾ നേടുക, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ചില സംഘടനകളുണ്ട്. ആ സംഘടനകൾ തീർച്ചയായും മാധ്യമങ്ങളുടെ ഫ്രെയിമിനുള്ളിൽ വരാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ മാധ്യമങ്ങളെ സ്വാധീനിക്കാനും ആ ഫ്രെയിമിനുള്ളിൽ വരാനുമൊക്കെ ബോധപൂർവമായ ശ്രമം നടത്തുന്നവരൊക്കെ ഈ ഫ്രെയിമിനുള്ളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഫ്രെയിമിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ലോകമുണ്ട്. ഒരു ക്യാമറ ഫ്രെയിമിനുള്ളിൽ ഒരു പക്ഷേ ഒരു ബേലിപ്പാലം പോലും മുഴുവനായി നമുക്ക് കാണിക്കാൻ കഴിയില്ല. അവിടെ എത്ര തന്നെ ക്യാമറകൾ നമ്മൾ ഡിപ്ലോയ് ചെയ്താലും ഈ ദുരന്തത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രമോ അവിടെ എന്താണ് നടക്കുന്നത് എന്നതിന്റെ ഒരു 10% പോലും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ആ ഫ്രെയിമിലേക്ക് കടന്നുകൂടാൻ തക്ക കൗശലമുള്ളവർ ആ ഫ്രെയിമിലേക്ക് കടന്നുകൂടുന്നില്ല. പക്ഷെ നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളിൽ കാണുന്ന രക്ഷാപ്രവർത്തനത്തെക്കാൾ വളരെ വലിയ ഒരു സന്നാഹം അതിന് പുറത്തുണ്ട്, ഫ്രെയിമിന് പുറത്തുണ്ട്. നമ്മൾ എപ്പോഴും ഈ JCB കളെയും അതുപോലെ തന്നെ പട്ടാളക്കാരുടെ ഈ കുഴിച്ചു നോക്കുന്ന പ്രവർത്തനവും അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം തീർച്ചയായും രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഏതാണ്ട് 9000 ജീവിതങ്ങൾ ആ ക്യാമറ ഫ്രെയിമിന് പുറത്തേക്ക് കിടപ്പുണ്ട്. ആ 9000 ആളുകൾക്ക് ഓരോ ദിവസവും ഭക്ഷണം വെച്ചു വിളമ്പുക എന്നുള്ളത്, 9000 ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അവർക്ക് ഉടുതുണി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, ഇതെല്ലാം വളരെ വളരെ വലിയ ഒരു ഒരു യത്നമാണ്. അതിൽ ഒരിക്കലും സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ഒരു കാരണവശാലും ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അത്തരത്തിൽ ആ മേഖലകളിൽ ആളുകൾ എവിടെയാണോ ആവശ്യം, ആ മേഖലകളിൽ സേവാഭാരതി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ അതിന്റെ അതേത് പശ്ചാത്തലത്തിലുള്ളതാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം RSS അതിന്റെ ആദ്യകാലങ്ങളിൽ അതിന്റെ ശാഖകൾ തുടങ്ങിയ സമയത്ത് നാഗ്പൂർ നഗരത്തിൽ മാത്രം ശാഖകൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുറെ അധികം ആളുകൾ വന്ന് ഈ തുറന്ന ഒരു മൈതാനിയിൽ ഒത്തുകൂടുകയും ചില നിയമങ്ങൾ അനുസരിച്ച് അവർ കളിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു പോന്നു. ആ സമയത്ത് പലരും സംഘസ്ഥാപകനായ ഡോക്ടർ ജിയോട് പറഞ്ഞ അല്ലെങ്കിൽ ചോദിച്ച ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ഒത്തുകൂടി ചില കാര്യങ്ങൾ പങ്കിടുകയും പഠിക്കുകയും കളിക്കുകയും ചെയ്താൽ മാത്രം മതിയോ എന്ന ഒരു ചോദ്യത്തിന് ഡോക്ടർ ജി പറഞ്ഞത് പോരാ, അത് സമൂഹത്തിന് നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം സേവന വിഭാഗത്തിലേക്ക് കടക്കുന്നത്. അതിന് അതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സേവാഭാരതി എന്ന ഒരു ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഒരു രൂപം ആ സംഘടനയ്ക്ക് വരികയും ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ എവിടെ ദുരന്തമുണ്ടായാലും, ഇപ്പോൾ വയനാട് മാത്രമല്ല എവിടെ ദുരന്തമുണ്ടായാലും അവിടെ സേവാഭാരതി ഉണ്ട് എന്ന് ആരും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യമില്ല. അവിടെ ദുരന്തമുണ്ടെങ്കിൽ ആ പ്രവർത്തകർ അവിടെ ഉണ്ടാകും. സേവാഭാരതിയുടെ ഇൻഫർമേഷൻ സെന്റർ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് നമുക്കും എല്ലാവർക്കും അറിയാം. നമ്മളിൽ ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വൈകാരിക വന്നാലോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആശുപത്രി പോയെങ്കിൽ വന്നാലോ മറ്റു വാഹനങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ നമ്മൾ തന്നെ ചോദിക്കുന്ന ആദ്യ പേരാണ് സേവാഭാരതി. ഈ സേവാഭാരതിയെ ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത് ഇന്നലെ തുടങ്ങുന്നതല്ല, കേരളത്തിൽ ആ ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വരുന്നതാണ്. ഒരു സിനിമയിൽ അല്ലെ സീനിൽ അറിയാതെ സേവാഭാരതിയുടെ ആംബുലൻസ് വന്നതിന്റെ പേരിൽ ഈ സംസ്ഥാനത്ത് എന്തൊക്കെ കോലാഹലങ്ങളാണ് നടന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇത്രയധികം വിവാദങ്ങൾ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഒരു സിനിമയുടെ ഫ്രെയിമിൽ വന്നതിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും സേവാഭാരതിയെ ഫ്രെയിമിൽ നിന്ന് മാറ്റി നിർത്താൻ നടക്കുന്ന ശ്രമങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ. അത് ഈ ദുരന്തമുഖത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ജനങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ ആ ഫ്രെയിമൊന്നും പര്യാപ്തമല്ല. കാരണം ആയിരക്കണക്കിന് ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എൻ്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പോലും ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്കിടയിൽ പലയിടത്തും സേവാഭാരതിയുടെ ഉൽപ്പന്ന കളക്ഷനും ലോറിയിലേക്ക് കയറ്റുന്നതും ഒക്കെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. ഇത് നാടടക്കം നടക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം
ഇപ്പോ മറ്റൊരു ശ്രമം നടക്കുന്നുണ്ട്. കാര്യം ഇതെല്ലാം ഒരു ഏകീകൃതമായ സിസ്റ്റത്തിലൂടെ മാത്രം എത്തിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നത് അവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാം മുഖ്യമന്ത്രി വഴി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി മുഖ്യമന്ത്രിയുടെ അക്കൗണ്ട് വഴി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതും ഈ പറഞ്ഞതുപോലെ സന്നദ്ധ സംഘടനകളെ മറ്റ് സന്നദ്ധ സംഘടനകളെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടിയാണോ, അതിന്റെ ഒരു മുന്നോടിയാണോ? ഈ കേരളം എത്രമാത്രം പിന്നോട്ട് പോകുന്നു, കേരളത്തെ എത്രമാത്രം പിന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇന്ന് ഈ പുരോഗമന കാലത്ത് ലോകത്തിന്റെ ഏത് കോണിലായാലും ഒരു ദുരന്തമുണ്ടായാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി സർക്കാർ മിഷനറി മാത്രമല്ല പ്രവർത്തിക്കുക, അവർ പ്രാദേശികമായി ലഭിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളുടെയും സേവനങ്ങളെ അവർ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ശക്തികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവർ ഒരു ദുരന്തമുഖത്തേക്ക് പോകുന്നത്. ഇവിടെ ഒരു സർക്കാർ അതൊന്നും വേണ്ട, എന്റെ ശ്രമങ്ങൾ മാത്രം മതി അല്ലെങ്കിൽ എന്റെ പണം മാത്രം മതി എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ അത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. കാരണം ഈ പറയുന്ന സേവാഭാരതി മാത്രമല്ല, ഈ സേവാഭാരതിയുടെ ഉൽപ്പന്ന കളക്ഷൻ, സേവാഭാരതിക്ക് വലിയ ഒരു സംഘടനാ സംവിധാനം കേരളത്തിൽ ഇതിനോടകം തന്നെ രൂപപ്പെട്ടു വരുന്നു. ആ സംഘടനാ സംവിധാനത്തിലെല്ലാം വളരെ വലിയ ഒരു ചലനം ദൃശ്യമാണ്. ആ ചലനമാണ് മുഖ്യമന്ത്രിയെ ഇങ്ങനെ പറയിപ്പിച്ചത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇവിടെ പലരും, ഞാൻ ഉൾപ്പെടെയുള്ള പലരും. ഇവിടെ ആരും സാധനങ്ങൾ വാങ്ങി അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതില്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണമിട്ടാൽ മതി എന്നൊരു മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ സംഘടനാ സംവിധാനങ്ങളിലൂടെ സേവാഭാരതി ചലിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരുന്നു. പക്ഷേ ഇവരെല്ലാം ഭയപ്പെടുന്നത് ഒരുപക്ഷെ സേവാഭാരതി പോലും ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കൂട്ടത്തിൽ സേവാഭാരതിയെ ഇവർ കൂട്ടുകയാണ്. സേവാഭാരതിയിലെ ഒരാൾ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ ഈ ലോറികളിലേക്ക് സാധനങ്ങൾ കയറ്റുന്നവരും സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നവരും വയനാട്ടിൽ എന്തൊക്കെ ആവശ്യമാണ് ഈ പറയുന്ന, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ സേവാഭാരതിയുടെ ഉൽപ്പന്ന കൗണ്ടറിൽ ചോദിച്ചാൽ വയനാട്ടിലെ ക്യാമ്പുകളിൽ എന്തൊക്കെ ആവശ്യമുണ്ട്, എത്ര മാത്രം അവിടെ സ്റ്റോക്കുണ്ട്, എത്ര സ്റ്റോക്കില്ല എന്നിവരെയുള്ള വിവരങ്ങൾ ലഭ്യമാണ്. അത്രമാത്രം വിപുലമാണ് അവരുടെ സംഘടനാ സംവിധാനം. ആ ഒരു ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമ്പോൾ, ഈ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി വന്നിരുന്നു നിങ്ങൾ സാധനങ്ങൾ കളക്ട് ചെയ്യണ്ട, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമിട്ടാൽ മാത്രം മതി എന്ന് പറയുന്നത് ഉപാധികൾ വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളാണ്. ഇത്തരം നീക്കങ്ങൾക്ക് കേരളത്തിലെ ജനത തലവെച്ചു കൊടുക്കും എന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ചോദ്യം ഉയരുന്നത്. വലിയ വിശ്വാസ്യതയുള്ള വിശ്വാസ്യതയ്ക്കൊന്നും ഇന്നും കളങ്കം തട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക സംവിധാനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. പക്ഷെ അത് മാത്രം ഇവിടെ മതി, മറ്റൊന്നും വേണ്ട എന്ന രീതിയിലുള്ള പ്രവർത്തനം എന്ന രീതിയിലുള്ള നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ തീർച്ചയായും ആ നിധിയിൽ ചിലർക്ക് സംശയമുണ്ടാകും, പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകും. അത് കേരളത്തെ പ്രത്യേകിച്ചും ദുരന്തത്തിനിരയായവർക്ക് ദോഷകരമായി ബാധിക്കുകയുള്ളൂ. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത പലതും ഉണ്ട് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഈ കേരളം ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തെ വിഘടിപ്പിക്കാൻ നിങ്ങളത് വേണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സംഘടനകളിൽ സംഘപരിവാർ സംഘടനയായ ബാലഗോകുലവുമുണ്ട്. മുഖ്യമന്ത്രി വളരെ പബ്ലിക്കായിട്ടാണ് ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്ന ബാലഗോകുലത്തിന്റെ പേര് വായിച്ചത്. അപ്പോ സംഘപരിവാറിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തി കളയാം, അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നു എന്ന ഭയമാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾക്ക് പിന്നിൽ. അത് ഈ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് സർക്കാരുകൾ സംഘത്തെ നിരോധിച്ച ഒരു സാഹചര്യം തന്നെ ആ ഭയമുണ്ടെന്ന്, ആ ഭയം ഇപ്പോഴും പലരിലും ഉണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ആ ഭയത്തിന്റെ ആവശ്യമില്ല. ഇവരാരും തന്നെ ഇനി നാളെ ഈ ചാക്കുമായി തുറന്നുകൊണ്ട് പോകുന്നവരാരും തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് സിപിഎമ്മിനെ പരാജയപ്പെടുത്തി ഇവിടെ അധികാരത്തിൽ വരുമെന്നൊന്നും ആരും കരുതിയിട്ടില്ല. ഒരു സഹകരണ സംഘത്തിന്റെ മെമ്പർ സ്ഥാനം പോലും ആഗ്രഹിക്കാതെയാണ് ഇവർ ഈ ഉൽപ്പന്നങ്ങൾ മുഴുവൻ കയറ്റി ഈ വയനാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ഭരണകൂടം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. സേവാഭാരതി എന്നല്ല ഒരു സർക്കാർ ഇതര സംഘടനകളെയും ഇത്തരം ദുരന്ത മുഖത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ ഇത്. ഏതായാലും കുമാർ, ഈ പറഞ്ഞതുപോലെ എല്ലാവരും വലിയ ഒരു ദുരന്തമാണ് കേരളം നേരിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനിടയ്ക്ക് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ട, ഇനിയും എത്രയെന്നറിയാത്ത മനുഷ്യ ജീവനുകൾ മണ്ണിനടിയിൽ പുതിഞ്ഞു കിടക്കുന്ന
ഇതിന്റെ വ്യാപ്തി ഒരുപക്ഷെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സമയത്തിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയവും മറ്റു വൈരവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് വയനാടിനായി പോരാടി അവിടെയുള്ള ജനങ്ങൾക്ക് ആശ്വാസമാകുക എന്നത് മാത്രമാണ് ഏവരുടെയും മനസ്സിലുള്ളത്. അതിനുവേണ്ടി മാത്രമാകണം എല്ലാവരുടെയും ചിന്ത എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയത്തിന്റെ ഒരു കൂടിക്കാഴ്ച വേണമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ പറഞ്ഞതുപോലെ ഒരാളിനെ പുകഴ്ത്തി കാണിക്കുക, ഒരാളിനെ ഇകഴ്ത്തി കാണിക്കുക, അതിനുള്ള ഒരു സമയമല്ല ഇത്. അത് ഇത് കഴിഞ്ഞ ഒരു സമയം അതിന് വരും. പക്ഷെ ഈ ഒരു സമയം ഈ പറഞ്ഞതുപോലെ അതിജീവനത്തിന്റെ സമയമാണ്. അത് ഒത്തൊരുമിച്ച് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.